Hi everyone, welcome back to Anmi's Success Diary. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു റിവിഷൻ ക്ലാസ് ആണ്. അതായത് നമ്മുടെ എൽ ഡി സി എൽ ജി എസ് മെയിൻ എക്സാമിനേഷനും ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷനും കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് പോർഷനാണ് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ ആ ഒരു സെക്ഷൻ്റെ റിവിഷൻ ക്ലാസ്സാണിത്. ഇപ്പോൾ റിവിഷൻ ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാ പോയിൻസും നമ്മൾ വലിച്ചു വാരി പറയത്തില്ല. ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിൻസ് ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പോയിൻ്റ് പോലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ കുറച്ച് സ്പീഡിലായിരിക്കും ക്ലാസ്. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സുപ്രധാന നിയമങ്ങൾ, ഒരുപാട് നിയമങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാ നിയമങ്ങളും ഞാൻ ആദ്യം പറയുന്നില്ല, നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പഠിച്ചു പോകാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി സ്ഥിരം ചോദിക്കുന്ന ഒരു നിയമമാണ് വിവരാവകാശ നിയമം 2005, അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വർഷം കൂടെ ആയിട്ടാണ് നമ്മൾ പറയുന്നത്, വിവരാവകാശ നിയമം 2005. അപ്പോൾ ഈ വർഷം ചേർത്ത് പറയുന്നത് കൊണ്ട് ഒരു എളുപ്പമുണ്ട്. ഇത് ഏത് വർഷമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയതെന്നും ഇന്ത്യയിൽ ഏത് വർഷമാണിത് നടപ്പിലാക്കിയതെന്നും ഇത് ചേർത്താണ് പറയുന്നത്. ഏത് വർഷമാണ്? 2005. ഇപ്പോൾ 2005 ഈ വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കുന്നതും ഇന്ത്യയിൽ ഈ ഒരു നിയമം നടപ്പിലാക്കുന്നതും. ആ ഒരു ഡേറ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ ഡേറ്റ് ഏതാണെന്ന് കറക്റ്റ് പഠിച്ചിരിക്കണം. പ്രത്യേകം പ്രത്യേകം പി എസ് സി ചോദിക്കാറുണ്ട്. അതായത് ഇന്ത്യൻ പാർലമെന്റിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം ചോദിച്ചാൽ 2005 ജൂൺ 15 ആ ഡേറ്റ് പ്രത്യേകം പഠിച്ചിരിക്കുക. ജൂൺ 15 ഈ ഒരു വിവരം ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കുന്നത്. ഇന്ത്യയിൽ ഈ ഒരു നിയമം നടപ്പിലാക്കുന്നത് 2005 ഒക്ടോബർ 12 ഒക്ടോബർ 12. അപ്പോൾ ഈ രണ്ട് ഡേറ്റും 2005 എന്നുള്ളത് വിവരാവകാശ നിയമം എന്ന് പറയുമ്പോഴേ നമുക്ക് കിട്ടും. പക്ഷേ ആ ഡേറ്റ് രണ്ടും കറക്റ്റ് ഓർത്തിരിക്കണം. ജൂൺ 15 ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ ഒരു നിയമം പാസ്സാക്കുന്നു. ഇനി ഇന്ത്യയിൽ ഈ ഒരു നിയമം നടപ്പിലാക്കുന്നത് ഒക്ടോബർ 12. ഇനി എന്താണ് വിവരാവകാശ നിയമം എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അത് എക്സാമിനൊന്നും ചോദിക്കത്തില്ല, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണെന്ന് വെച്ചാൽ സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാരിൻ്റെ ധനസഹായം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലുമുള്ള പ്രവർത്തനങ്ങൾ വിശ്വാസ്യതയും സുതാര്യവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു നിയമമാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു നിയമമാണ് ഈ വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം, അഴിമതി നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാരിൻ്റെ ധനസഹായത്താൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളിലും അഴിമതി നിർത്തലാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. അതായത് ഈ ഓഫീസുകളിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടായതായിട്ട് ജനങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്താണ് ജനങ്ങൾക്ക് അറിയാനുള്ള ഒരു അധികാരം നൽകിക്കൊണ്ടുള്ള ഒരു നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അഴിമതി ഉണ്ടായാൽ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ സമർപ്പിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകർപ്പെടുത്ത് നമുക്ക് കൂടെ എന്താണ് നോക്കാനായിട്ട് പറ്റും. അഴിമതി നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ലേ എന്നൊക്കെ അറിയാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുന്നത് നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ എന്തെങ്കിലും അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇല്ല എങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഓക്കെ, ഇപ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മൾ വിവരാവകാശത്തിനുള്ള അപേക്ഷ സമർപ്പിക്കും. ഓക്കെ, ഇനി ഈ വിവരാവകാശത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ അതിൽ 10 രൂപയുടെ ഒരു കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിച്ചിരിക്കണം. എത്ര രൂപയുടെയാണ്? 10 രൂപ. പി എസ് സി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിൽ എത്ര രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പാണ് പതിക്കേണ്ടത്? എത്ര രൂപയുടെയാണ്? 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പാണ് പതിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഈ വിവരാവകാശ നിയമപ്രകാരം ഈ വിവരത്തിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുമ്പോഴത്തേക്കും ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ അതിൻ്റെ മറുപടി 30 ദിവസത്തിനകം നമുക്ക് തിരിച്ചു നൽകണം. നമ്മൾ എന്തെങ്കിലും ഒരു വിവരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ് എങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? 30 ദിവസത്തിനകം. ആ ഒരു കാലാവധി കറക്റ്റ് ഓർത്തിരിക്കണം. പി എസ് സി ചോദിക്കും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 30 ദിവസത്തിനകം എന്ത് ചെയ്യണം? മറുപടി ജനങ്ങൾക്ക് കൊടുത്തിരിക്കണം. ആരാണോ ചോദിക്കുന്നത്, ആരാണോ അപേക്ഷകൻ, അവന് കൊടുത്തിരിക്കണം അല്ലേ. ഇനി അടുത്തത് അദ്ദേഹമല്ല നമ്മൾ കൊടുക്കുന്നത്, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ കൊടുക്കുന്നത്.
പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ കാലാവധി എന്ന് വെച്ചാൽ 35 ദിവസമാണ് ഓക്കേ അപ്പോൾ 30 ദിവസം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് 35 ദിവസം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് മറുപടി ലഭിക്കുന്നതിനുള്ള കാലാവധി കൊടുത്തിരിക്കുകയാണ് ഓക്കേ ഇനി ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യവുമായിട്ടോ ബന്ധപ്പെട്ട വിവരാവകാശം ആണെങ്കിൽ അപേക്ഷ നൽകി 48 മണിക്കൂറിനകം എന്ത് കൊടുത്തിരിക്കണം മറുപടി കൊടുത്തിരിക്കണം പിഎസ്സിയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഒരു വ്യക്തിയുടെ ജീവനോ സ്വത്തിനോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിവരാവകാശമാണെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുത്ത് 48 മണിക്കൂറിനകം എന്ത് കൊടുത്തിരിക്കണം ഈ ഒരു മറുപടി കൊടുത്തിരിക്കണം 48 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര ദിവസമാണ് 2 ദിവസം ചിലപ്പോൾ ഓപ്ഷനിൽ 2 ദിവസമായിരിക്കും തന്നിരിക്കുന്നത് അത് കണ്ട് കൺഫ്യൂഷൻ ആവണ്ട രണ്ടും കറക്റ്റ് തന്നെയാണ് അല്ലേ 48 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസമാണ് ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മൾ ഒരു അപേക്ഷ കൊടുത്തു അപ്പോൾ അദ്ദേഹം തിരിച്ചു തന്ന മറുപടി നമുക്ക് തൃപ്തികരമല്ലെങ്കിലോ അല്ലെങ്കിൽ മറുപടി നമുക്ക് തന്നില്ലെങ്കിലോ അദ്ദേഹത്തിന് കൊടുത്തൊരു കാലാവധി ഉണ്ടല്ലോ 30 ദിവസം ആ 30 ദിവസം കഴിഞ്ഞ് അടുത്ത 30 ദിവസത്തിനകം നമുക്ക് ഒന്നാമത്തെ അപ്പീൽ അദ്ദേഹത്തിനെതിരെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ എന്തെങ്കിലും ഒരു വിവരാവകാശത്തിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുക്കുകയാണ് അപ്പോൾ അദ്ദേഹം കറക്റ്റ് മറുപടി നമുക്ക് തന്നില്ല എങ്കിലും അല്ലെങ്കിൽ മറുപടി തന്നില്ല എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഒന്നാമത്തെ അപ്പീൽ കൊടുക്കാവുന്നതാണ് അദ്ദേഹത്തിനെതിരെ ആ ഒന്നാമത്തെ അപ്പീൽ കൊടുക്കുന്ന ആ ഒരു കാലാവധി എന്ന് വെച്ചാൽ ആദ്യത്തെ 30 ദിവസം നമ്മൾ ഓൾറെഡി അവർക്ക് കൊടുക്കും അതിനുശേഷം വന്ന 30 ദിവസത്തിനകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ അപ്പീൽ കൊടുക്കാൻ പറ്റും ഇനി ഒന്നാമത്തെ അപ്പീൽ കൊടുത്തിട്ടും യാതൊരു മേൽനടപടികളും ഇല്ല അല്ലെങ്കിൽ തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി ലഭിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിനെതിരെ നമുക്ക് രണ്ടാം അപ്പീൽ കൊടുക്കാം ഈ രണ്ടാം അപ്പീൽ എന്ന് വെച്ചാൽ 90 ദിവസത്തിനുള്ളിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് രണ്ടാം അപ്പീൽ 90 ദിവസത്തിനുള്ളിൽ അപ്പോൾ ഒന്നാം അപ്പീൽ എത്ര ദിവസത്തിനുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ ഒന്നാം അപ്പീൽ കൊടുക്കാം പിന്നീട് ഒരു 90 ദിവസത്തിനുള്ളിൽ എന്ത് കൊടുക്കാം രണ്ടാം അപ്പീൽ കൊടുക്കാം ഓക്കെ ഇനിയും ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ് മറുപടി വൈകിക്കുകയോ അതല്ല എങ്കിലും അദ്ദേഹത്തിന് ഇവർക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി ലഭിച്ചില്ല എങ്കിലോ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ മേൽ പിഴ ചുമത്തുന്നതാണ് അപ്പോൾ പിഴയുടെ പരിധിയും കൂടെ ഒന്ന് ഓർത്തിരിക്കണം 250 രൂപ മുതൽ 25,000 രൂപയാണ് ഒരു പിഴ പരിധി എന്ന് പറയുന്നത് അതായത് ഏറ്റവും കുറഞ്ഞത് 250 രൂപ മാക്സിമം പോയാൽ 25,000 രൂപ വരെ എന്ത് കൊടുക്കും പിഴ കൊടുക്കേണ്ടി വരും ആർക്കാണ് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് പിഴ കൊടുക്കേണ്ടി വരും കറക്റ്റ് വിവരം അപേക്ഷകന് കൊടുത്തില്ല എങ്കിലോ അല്ലെങ്കിൽ കറക്റ്റ് മറുപടി കൊടുത്തില്ല എങ്കിലോ ഓക്കെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ് ഈ ഒരു നിയമം പാസാക്കുന്നതിന് മുമ്പേ തന്നെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൽ ഈ ഒരു നിയമം പാസാക്കിയിട്ടുണ്ടായിരുന്നു സംസ്ഥാന ഗവൺമെൻറ് പാസാക്കി അത് 1997 തമിഴ്നാട്ടിലാണ് എവിടെയാണ് 1997 തമിഴ്നാട്ടിലാണ് ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ എന്തായിരിക്കും അതായത് വിവരാവകാശ നിയമം ഇന്ത്യയിൽ ആദ്യമായിട്ട് പാസാക്കിയ സംസ്ഥാനം സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് 1997 അതായത് 2005 ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കുന്നത് പക്ഷേ അതിന് മുമ്പേ തന്നെ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് ഈ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി ഈ ഒരു നിയമം രൂപീകരിക്കുന്നതിന് കാരണമായിട്ടൊരു സംഘടനയുണ്ട് അതും PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആ സംഘടനയുടെ പേരാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് അടുത്ത് വരുന്ന ചില സംഘടനകളുടെ പേരൊക്കെ കൊടുത്തിരിക്കും പക്ഷേ അതുകൊണ്ട് കറക്റ്റ് ആ സംഘടനയുടെ ഫുൾ നെയിം പഠിച്ചിരിക്കുക മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ രാജസ്ഥാനിലുള്ള ഒരു സംഘടനയാണ് ഇതിൻ്റെ മേധാവിയാണ് അരുണ റോയ് അരുണ റോയ് അപ്പോൾ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് മസ്ദൂർ കിസാൻ ശക്തി സംഘടനയുടെ മേധാവി ആരാണ് അരുണ റോയ് ഇതിൻ്റെ ആ ഒരു സ്ഥലം എവിടെയാണ് രാജസ്ഥാനാണ് അപ്പോൾ ഈ ഒരു സംഘടനയുടെ കാരണമായിട്ടാണ് ഈ ഒരു വിവരാവകാശ നിയമം ഇന്ത്യയിൽ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ളത് ഓക്കെ ആണല്ലോ ഇനി ഈ വിവരാവകാശ നിയമം എന്ന് പറയുന്നത് ശരിക്കും ഒരു മൗലിക അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് ഒരു മൗലിക അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ മൗലിക അവകാശം ഏതാണെന്ന് ചോദിച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇതൊരു മൗലിക അവകാശമാണ് ഈ ഒരു മൗലിക അവകാശത്തിൽ ഉൾപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് വിവരാവകാശ നിയമം എന്ന് പറയുന്നത് ഓക്കെ അതും കൂടെ ഓർത്തിരിക്കുക നെക്സ്റ്റ് വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് അപേക്ഷ നൽകിയ വ്യക്തിയാണ് ഷാഹിദ് റാസ ബെർണോയ് എന്ന് പറയുന്നത് ആരാണ് ഷാഹിദ് റാസ ബെർണോയ് ആണ് വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശം ലഭിക്കാനായിട്ട് ആദ്യമായിട്ട് അപേക്ഷ നൽകിയ വ്യക്തി എന്ന് പറയുന്നത് ഓക്കെ
ഇനി ഈ വിവരാവകാശ നിയമത്തിൽ രണ്ട് പട്ടികകളാണുള്ളത്. അത് പിഎസ്സി ചോദിച്ചതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. എത്ര പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂളുകളാണ് വിവരാവകാശ നിയമത്തിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ എത്രയാണ്? രണ്ട് പട്ടികകളാണ്. അതേപോലെ ഈ വിവരാവകാശ നിയമത്തെ അറിയപ്പെടുന്നത് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നാണ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം എന്ന് ചോദിച്ചാൽ ഏതാണ്? വിവരാവകാശ നിയമമാണ്. ഓക്കെ, നെക്സ്റ്റ്, വിവരാവകാശ നിയമപ്രകാരം ടെലഫോണിലൂടെ അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ പോയാൽ നമുക്ക് വിവരാവകാശ നിയമം എങ്ങനെ അറിയാൻ പറ്റും? അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ടെലഫോണിലൂടെ അപേക്ഷ സമർപ്പിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കാര്യം, അതായത് സർക്കാർ സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ സർക്കാർ ധനസഹായത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും എല്ലാ കാര്യവും നമുക്ക് വിവരാവകാശ നിയമപ്രകാരം അറിയാൻ പറ്റില്ല. ചില കാര്യങ്ങൾക്ക് എക്സെപ്ഷൻ ഉണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന ചില കാര്യങ്ങൾ, രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന ചില കാര്യങ്ങൾ, അതേപോലെ കോടതിയുടെ പരിഗണനയിലുള്ളവ, അതേപോലെ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയായിട്ടുള്ള കാര്യങ്ങളും വിവരാവകാശ നിയമപ്രകാരം നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യം അല്ലെങ്കിൽ അറിയാൻ പറ്റുന്ന കാര്യം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കിയിരിക്കണം? ഇത് പ്രകാരം അറിയാൻ പറ്റാത്തത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ പറ്റാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? രാജ്യസുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും എന്താണ് എന്തെങ്കിലും കോട്ടം സംഭവിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതേപോലെ കോടതിയിലെ പരിഗണനയിലുള്ള കാര്യങ്ങൾ, അതേപോലെ ഒരു വ്യക്തിയുടെ ജീവനും സുരക്ഷയ്ക്കും എന്താണ് ഭീഷണിയായിട്ടുള്ള കാര്യങ്ങളെ ഒരിക്കലും വിവരാവകാശ നിയമപ്രകാരം പുറത്തു വിടില്ല. ഓക്കെ ആണല്ലോ. ഇനി വിവരാവകാശ നിയമം വരുമ്പോൾ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷന്റെ ആവശ്യമുണ്ടല്ലോ. ഇങ്ങനെ ഒരു കമ്മീഷൻ നിലവിൽ വന്നു. കമ്മീഷന്റെ പേരാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ദേശീയ വിവരാവകാശ കമ്മീഷൻ, ഇത് രൂപീകരിക്കുന്ന ഡേറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഡേറ്റാണ് 2005 ഒക്ടോബർ 12. ഏത് ഡേറ്റാണ്? അതായത് വിവരാവകാശ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ അതേ ഡേറ്റിൽ തന്നെയാണ് എന്തും വരുന്നത്, ദേശീയ വിവരാവകാശ കമ്മീഷനും നിലവിൽ വരുന്നത്. ഇനി ഈ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് CIC ഭവൻ ഡൽഹിയിലാണ്. CIC ഭവൻ ഡൽഹിയിലാണ്. ഇതൊരു കറണ്ട് അഫെയർ ആണ്. തൊട്ടു മുന്നേ വരെ ഈ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ആഗസ്റ്റ് ക്രാന്തി ഭവൻ ആയിരുന്നു. ആഗസ്റ്റ് ക്രാന്തി ഭവൻ ഡൽഹി ആയിരുന്നു. അപ്പൊ ഇപ്പോഴും മിക്ക റാങ്ക് ഫയൽസിൽ നോക്കിയാലും നിങ്ങൾക്ക് അതായിരിക്കും ആൻസർ കിട്ടുന്നത്. പക്ഷെ കറക്റ്റ് പഠിച്ചിരിക്കുക, ഇപ്പോഴും ഈ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം CIC ഭവൻ ഡൽഹിയാണ്. ഇനി ഇതിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാല് ഒരു മുഖ്യ ദേശീയ വിവരാവകാശ കമ്മീഷണറും 10 കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ഒരു മുഖ്യനും ഉണ്ടായിരിക്കും, 10 കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും ഇതിൽ അംഗങ്ങളായിട്ടുണ്ടായിരിക്കും. ഈ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഈ നിയമം അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആര് തന്നെയാണ്? അതും പ്രസിഡന്റാണ്. അങ്ങനെയാണെങ്കിൽ അവരെ പിരിച്ചുവിടാനുള്ള അധികാരമുള്ളത് ആരാണ്? അതും പ്രസിഡന്റിനാണ്. ഇനി അവർ ആർക്ക് രാജിക്കത്ത് സമർപ്പിക്കുമെന്ന് ചോദിച്ചാൽ അതും ആർക്ക് തന്നെയാണ്? പ്രസിഡന്റിനാണ്. അപ്പോൾ ഇവരെ നിയമിക്കുന്നത് പ്രസിഡന്റ്, സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റ്, പിരിച്ചുവിടാൻ അധികാരമുള്ളത് പ്രസിഡന്റിനാണ്, ഇവർ രാജിക്കത്ത് സമർപ്പിക്കുന്നതും പ്രസിഡന്റിനാണ്. എന്നാൽ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. തിരിഞ്ഞു പോകരുത്. ഓക്കെ, ഇനി അടുത്തത് ഇവരുടെ കാലാവധി ചോദിക്കും. 3 വർഷമാണ് ദേശീയ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി. എത്ര വർഷമാണ്? 3 വർഷം. 3 വർഷമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ തൊട്ട് മുന്നേ എന്താണ് 5 വർഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിലവിൽ ഈ ദേശീയ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. അടുത്തത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകുന്ന ആദ്യത്തെ വ്യക്തിയാണ് വജഹത്ത് ഹബീബുള്ള. ആരാണ്? വജഹത്ത് ഹബീബുള്ള. അപ്പൊ ആ ഒരു വാ കൊണ്ട് തന്നെ ഓർത്തിരിക്കുക, വിവരാവകാശ കമ്മീഷണറായിരുന്നു ഇദ്ദേഹം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന ആദ്യത്തെ വ്യക്തിയാണ് വജഹത്ത് ഹബീബുള്ള. ഓക്കെ, ഇനി അതേപോലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന ആദ്യത്തെ വനിത ചോദിച്ചാൽ അത് ദീപക് സന്ധു ആണ്. ആരാണ്? ദീപക് സന്ധു. മറക്കരുത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ ഇപ്പോഴത്തെ
ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചോദിച്ചാൽ യെസ് വർത്തൻ കുമാർ സിൻഹയാണ്. ആരാണ് യെസ് വർത്തൻ കുമാർ സിൻഹ? ഇദ്ദേഹം 11-ാമത്തെ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. 1-ാമത്തേത് വജഹത്ത് ഹബീബുള്ള, ആദ്യത്തെ വനിത ദീപക് സന്ധു, ഇപ്പോഴത്തേത് 11-ാമത്തേതാണ്. അദ്ദേഹം ആരാണ്? യെസ് വർത്തൻ കുമാർ സിൻഹ. ഓക്കെ ആണല്ലോ. ദേശീയ വിവരാവകാശ കമ്മീഷൻ ഉള്ള പോലെ തന്നെ ഒരു സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഉണ്ട്. ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതും 2005-ൽ തന്നെയാണ്. അപ്പൊ വിവരാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർഷവും 2005-ാണെന്ന് ഓർമ്മിച്ചിരിക്കുക. December 19-ാണ് എന്താണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ നമ്മുടെ കേരള വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. December 19-ാം തീയതിയാണ്. ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇതിലെ അംഗങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും ഉണ്ടായിരിക്കും, 10-ൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും പിന്നെ 10-ൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും എന്തിനുണ്ടായിരിക്കും? സംസ്ഥാന വിവരാവകാശ കമ്മീഷണറിലും അംഗങ്ങളായിരിക്കും. ഇനി ഇവരെയൊക്കെ നിയമിക്കുന്നത് ഗവർണറാണ്. നേരത്തെ പ്രസിഡന്റ് ആയിരുന്നു നമ്മൾ ദേശീയം പറഞ്ഞപ്പോൾ. ഇപ്പോൾ ഇവിടെ ആരാണ്? ഗവർണറാണ് ഇവരെ നിയമിക്കുന്നത്. അതുകൊണ്ട് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതുമാർ തന്നെയാണ് ഗവർണറാണ്, പിരിച്ചുവിടുന്നതുമാർ തന്നെയാണ് ഗവർണറാണ്, അതുപോലെ രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആർക്കാണ്? ഗവർണർക്ക് തന്നെയാണ്. ഇനി നമ്മുടെ സംസ്ഥാന വിവരാവകാശ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകുന്ന ആദ്യത്തെ വ്യക്തിയാണ് പാലാട്ട് മോഹൻദാസ് എന്ന് പറയുന്നത്. ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ് നമ്മുടെ കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇനി ഇപ്പോഴത്തെ ആളാരാണ്? വിശ്വാസ് മേത്തയാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, നമ്മുടെ കേരളത്തിൻ്റെത് വിശ്വാസ് മേത്തയാണ്. ഓക്കെ ആണല്ലോ. ഇനി ഈ അംഗങ്ങളുടെ കാലാവധി ഇവിടെ പഠിച്ചിരിക്കുക. 3 വർഷം തന്നെയാണ് ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറിലെ അംഗങ്ങളുടെയും കാലാവധി. രണ്ടും സെയിം തന്നെയാണ്, അതുകൊണ്ട് പഠിക്കാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ രണ്ടും വ്യത്യസ്തമായിരുന്നു, അപ്പം അതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം തുല്യമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തും അതുപോലെ തന്നെ ദേശീയ വിവരാവകാശ കമ്മീഷനിലെയും അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. അപ്പം അംഗങ്ങളുടെ എണ്ണവും ഏകദേശം ഒരുപോലെ തന്നെയാണ് അല്ലേ? അപ്പം അതുകൊണ്ട് അത് പഠിച്ചിരിക്കാനും എളുപ്പമാണ്. ഓക്കെ, ഇനി ഒരു 2 പോയിന്റും കൂടെ പഠിച്ചിരിക്കണം ഇതിനോടൊപ്പം. അതായത് വിവരാവകാശ ഭേദഗതി നിയമങ്ങളും കൂടെ, അതായത് ഈ വിവരാവകാശത്തിന് ഭേദഗതി 2 പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്. അത് 2005-ലും അതേപോലെ 2019-ലും ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 2019-ലെ കാര്യം നമുക്കറിയാം, ഒരു കറണ്ട് അഫെയർ ആണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറയുന്നത് വിവരാവകാശ ഭേദഗതി നിയമം 2019 ഇന്ത്യയിൽ നടപ്പിലായത് 2019 ഓഗസ്റ്റ് 1-നാണ്. അപ്പം നമ്മൾ ആ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ ഒരു ഡേറ്റും കൂടെ പഠിച്ചിരിക്കുക. 2019 ഓഗസ്റ്റ് 1-നാണ് വിവരാവകാശ ഭേദഗതി നിയമം 2019 ഇന്ത്യയിൽ നടപ്പിലാവുന്നത് എന്നാണ്. ഓഗസ്റ്റ് 1 2019 ആ ഒരു വർഷം അങ്ങനെ ഓർത്തിരിക്കാം. പിന്നീട് ആ ഒരു ഓഗസ്റ്റ് 1 എന്ന് പറയുന്ന ഒരു ഡേറ്റും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. സുപ്രധാന നിയമങ്ങളിൽ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇത് വരുന്നത് 1986-ലാണ് വരുന്നത്. 1986-ൽ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം? ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം. അതായത് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ സാധനങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ വിലയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അതിനെന്തെങ്കിലും പ്രശ്നം വരികയോ ചെയ്താൽ നമുക്ക് കോടതിയെ സമീപിക്കാം. അങ്ങനെയുള്ള അവകാശം തരുന്ന ഒരു നിയമമാണ് എന്തെന്ന് പറയുന്നത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം കോടതികളുണ്ട്. ഈ കോടതികളാണ് ഉപഭോക്തൃ കോടതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സിമ്പിളാണ്, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോടതികളാണ് ഉപഭോക്തൃ കോടതികൾ. അപ്പോൾ ഇവിടെ ഉപഭോക്തൃ കോടതികളിൽ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ തീർപ്പാക്കത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയിൽ ഉപഭോക്തൃ കോടതികൾ 3 തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. 1-ാമത്തേത് ജില്ലാ തലത്തിൽ, 2-ാമത്തേത് സംസ്ഥാന തലത്തിൽ, 3-ാമത്തേത് എന്താണ് ദേശീയ തലത്തിൽ. ഇതിൽ ജില്ലാ തലത്തിലുള്ള ഉപഭോക്തൃ കോടതികളാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം എന്ന പേരിൽ അറിയപ്പെടും.
ഇതിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ ഒരു കോടിക്ക് താഴെയുള്ള അല്ലെങ്കിൽ ഒരു കോടി വരെയുള്ള നഷ്ടപരിഹാര കേസുകൾ ഒത്തുതീർപ്പാക്കുകയാണ് ചെയ്യുന്നത് എവിടെയാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ ഒരു കോടി അല്ലെങ്കിൽ ഒരു കോടിക്ക് താഴെയുള്ള എന്താണ് പൈസയ്ക്കുള്ള ആ കേസുകളെല്ലാം അല്ലെങ്കിൽ നഷ്ടപരിഹാര കേസുകളെല്ലാം ഒത്തുതീർപ്പാക്കുന്നത് ഈ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിനാണ് ഇനി ഒരു കോടിക്ക് മുകളിൽ 10 കോടി വരെയുള്ള നഷ്ടപരിഹാര കേസുകളാണെങ്കിൽ അവിടെ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളാണ് ഇത് പരിഹരിക്കുന്നത് ഏതൊക്കെയാണ് 1 കോടി മുതൽ 10 കോടി വരെയുള്ള നഷ്ടപരിഹാര കേസുകൾ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ ഓക്കെ ഇനി അടുത്തത് 10 കോടിക്ക് മുകളിലുള്ള നഷ്ടപരിഹാര കേസുകളാണെങ്കിൽ അത് നോക്കുന്നത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് ഓക്കെ 10 കോടിക്ക് മുകളിലുള്ള നഷ്ടപരിഹാര കേസുകൾ ഇനി ഇവരെ സഹായിക്കുന്നതിനു വേണ്ടിയിട്ട് ഒരു ത്രിതല ഉപദേശക സമിതിയും കൂടെ ഉണ്ട് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ത്രിതല ഉപദേശക സമിതിയുണ്ട് അപ്പോൾ ഈ ത്രിതല ഉപദേശക സമിതിയിലും ജില്ലാ തലത്തിലുമുണ്ട് സംസ്ഥാന തലത്തിലുമുണ്ട് ദേശീയ തലത്തിലുമുണ്ട് ഓക്കെ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഇനി ഇവിടെ ഒരു പ്രത്യേക കാര്യം നോട്ട് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പാസാക്കിയത് ഇപ്പോ നിലവിലില്ല ഇപ്പോ എന്തില്ല നിലവിലില്ല 2019 വരെ ഇത് ഉണ്ടായിരുന്നു ഇപ്പോ ഈ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 മാറ്റി പകരം മറ്റൊരു ഉപഭോക്തൃ അവകാശ നിയമം 2019 വന്നു 2019 എന്താണ് ഉപഭോക്തൃ അവകാശ നിയമം വന്നു ഇപ്പോൾ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 ഇല്ല ഇതൊരു കറണ്ട് അഫെയർ ആണ് കേട്ടോ ഇപ്പോൾ ഇത് ഇല്ല ഇതിന് പകരം എന്താണുള്ളത് ഉപഭോക്തൃ അവകാശ നിയമം 2019 ആണ് ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 2020 ജൂലൈ 20 ഇപ്പോൾ കറണ്ട് അഫെയർ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകം പഠിച്ചിരിക്കുക ദേശീയ ഉപഭോക്തൃ അവകാശ നിയമം 2019 ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചാൽ 2020 ജൂലൈ 20 2020 ജൂലൈ 20 ഓക്കെ ആണല്ലോ ഇനി ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണതലത്തിലെ ചില സംവിധാനങ്ങളുണ്ട് ഇവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലീഗൽ മെട്രോളജി വകുപ്പ് അതുപോലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അപ്പോൾ എക്സാമിന് ചോദിക്കാൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇതിലേതാണ് എന്താണ് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണതലത്തിലുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക ഇതിൽ ലീഗൽ മെട്രോളജി വകുപ്പ് നമുക്കറിയാം എന്തിനാണ് അളവ് തൂക്കവുമായിട്ട് ബന്ധപ്പെട്ട കൃത്യത ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വകുപ്പാണ് ഏതെന്ന് പറയുന്നത് ലീഗൽ മെട്രോളജി വകുപ്പ് എന്താണ് അളവ് തൂക്ക കൃത്യത ഉറപ്പു വരുത്തുന്നതിന് അതേപോലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്തിനായിരിക്കും ഭക്ഷ്യവസ്തുക്കളുടെ എന്താണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ മായം ചേർത്തിട്ടുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഗുണനിലവാരം ഉറപ്പു വരുത്തുന്ന ഒരു വകുപ്പാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്ന് പറയുന്നത് അതേപോലെ കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി എന്തായിരിക്കാം മരുന്നുകളുടെ വില നിയന്ത്രണ ഉറപ്പു വരുത്തുന്ന കമ്മിറ്റിയാണ് ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി അടുത്തത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നമ്മുടെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വകുപ്പാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് അതുപോലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം വിതരണം ഇറക്കുമതി തുടങ്ങിയവുമായിട്ട് ബന്ധപ്പെട്ട ഗുണമേന്മകളെല്ലാം തന്നെ ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് വിവിധ സ്ഥാപനങ്ങളുടെയും സാധനങ്ങളുടെയൊക്കെ ഗുണനിലവാരം ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയിട്ട് ചില മുദ്രകൾ നൽകി വരാറുണ്ട് നമ്മൾ ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം ISI മുദ്രയുണ്ടോ ISO മുദ്ര ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കി വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഈ ISI മുദ്രയും ISO മുദ്രയൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ ഗുണനിലവാരം ഉറപ്പു വരുത്തുന്നതിനുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റ് ഓർഗനൈസേഷൻസ് കൊടുക്കുന്ന എന്താണ് മുദ്രകളാണ് ഓക്കെ അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അഗ് മാർക്ക് എന്ന് പറയുന്ന മുദ്ര അഗ് മാർക്ക് എന്താണ് ഈ അഗ് മാർക്ക് എന്ന് വെച്ചാൽ അതായത് കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ എന്താണ് ഗുണനിലവാരം ഉറപ്പു വരുത്തുന്നതിന് കൊടുക്കുന്ന ഒരു മുദ്രയാണ് അഗ് മാർക്ക് മുദ്ര എന്ന് പറയുന്നത് അപ്പോൾ ഈ കാർഷിക വസ്തുക്കളായാലും വനവിഭവങ്ങളായാലും നമ്മൾ അഗ് മാർക്ക് നോക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും നല്ല ഗുണനിലവാരമുള്ള സാധനം നമുക്ക് കിട്ടും ഓക്കെ ഇപ്പോൾ കാർഷിക വനവിഭവങ്ങൾക്ക് നൽകുന്ന ഗുണനിലവാരത്തിന് നൽകുന്ന ഒരു മുദ്രയാണ് അഗ് മാർക്ക് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ISA യും ISO യും
അല്ലേ? രണ്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഒന്നാണെന്ന്. അല്ല, ഈ ISI എന്ന് പറയുന്നത് ഇന്ത്യക്ക് അകത്തുള്ള സ്ഥാപനങ്ങൾക്കും സാധനങ്ങൾക്കും കൊടുക്കുന്ന ഗുണനിലവാര മുദ്രയാണ് ISI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കൊടുക്കുന്നത് BIS ആണ്, അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ആ ഒരു അതോറിറ്റിയാണ് ഈ ഒരു ISI മുദ്ര കൊടുക്കുന്നത്. ഇന്ത്യക്ക് അകത്തുള്ള സാധനങ്ങൾക്ക് സ്ഥാപനങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് കൊടുക്കുന്ന മുദ്രയാണ് ISI. പക്ഷെ ISO എന്ന് പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏകദേശം 125 ലോക രാജ്യങ്ങളിലുള്ള സാധനങ്ങൾക്കും അതേപോലെ സ്ഥാപനങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തി കൊടുക്കുന്ന മുദ്രയാണ് ISO എന്ന് പറയുന്നത്. ഈ ISO എന്ന് വെച്ചാൽ എന്താണ്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ എന്നാണ്. എന്താണ്? ഇന്റർനാഷണൽ ആണ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ആണ് ISO എന്ന് പറയുന്നത്. ISI ആണെങ്കിൽ ഇന്ത്യക്ക് അകത്താണ്. ഇനി മറ്റൊന്ന് BIS എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. BIS ഹോൾമാർക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ BIS എന്ന് പറയുന്നത്? അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ മറ്റൊരു മുദ്രയാണ് ഈ BIS എന്ന് പറയുന്നത്. അതായത് സ്വർണ്ണാഭരണങ്ങളുടെ ശുദ്ധത എന്താണ് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു ഒരു മുദ്രയാണ് ഈ BIS എന്ന് പറയുന്നത്. അതേപോലെ CE എന്ന് പറയുന്ന മുദ്ര കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സാധനങ്ങൾക്കാണ്. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സാധനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും കൊടുക്കുന്നതാണ് എന്താണ് പറയുന്നത്? CE എന്ന് പറയുന്ന മുദ്ര. അതേപോലെ FPO എന്ന് പറയുന്ന ഒരു മുദ്രയുണ്ട്. FPO എന്തിനാണ്? ഭക്ഷ്യവസ്തുക്കളുടെ, അതായത് നമ്മൾ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് കൊടുക്കുന്ന മുദ്രയാണ് FPO എന്ന് പറയുന്നത്. FPOയുടെ ഫുൾ ഫോം കൂടെ ഓർത്തിരിക്കുക, ഫുഡ് പ്രോഡക്റ്റ് ഓർഡർ. ഫുഡ് പ്രോഡക്റ്റ് ഓർഡർ ആണ് എന്തെന്ന് പറയുന്നത് ഈ FPO എന്ന് പറയുന്നത്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? പഴങ്ങളുടെയും പച്ചക്കറികളുടെയും എന്ത് നോക്കുന്നതിന്? അതിൽ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് കൊടുക്കുന്ന മുദ്രയാണ് FPO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. സുപ്രധാന നിയമങ്ങളിൽ അടുത്തത് നമ്മൾ പഠിക്കുന്നത് മനുഷ്യാവകാശ നിയമമാണ്. ഈ മനുഷ്യാവകാശ നിയമത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, അതായത് 1948 ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഇത് നടത്തുന്നത് പാരീസിൽ വെച്ചാണ്. എവിടെ വെച്ചാണ്? പാരീസിൽ വെച്ചാണ് ഈ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഡിസംബർ 10, 1950 മുതൽ ലോക മനുഷ്യാവകാശ ദിനമായിട്ടാണ് ആചരിച്ചു വരുന്നത്. ഇപ്പൊ ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിച്ചു വരുന്ന ദിവസം ചോദിച്ചാൽ ഡിസംബർ 10 ഏത് വർഷം മുതലാണ്? 1950. പക്ഷേ 1948 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. അതായത് ലോകത്ത് എല്ലാവരും, എല്ലാ മനുഷ്യരും സ്വതന്ത്രരായിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് തുല്യമായ സ്വാതന്ത്ര്യവും പദവിയും നൽകേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രഖ്യാപനമായിരുന്നു ഈ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലും മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലെങ്കിൽ മനുഷ്യാവകാശ നിയമം വരികയുണ്ടായി. ദേശീയ മനുഷ്യാവകാശ നിയമം വരുന്നത് 1993 സെപ്റ്റംബർ 28 നോക്കിക്കേ, 1948 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ പിറ്റേ വർഷം. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ മനുഷ്യാവകാശ ദിനം അല്ലെങ്കിൽ മനുഷ്യാവകാശ നിയമം, ദേശീയ മനുഷ്യാവകാശ നിയമം വരുന്നത് 1993. 1993 സെപ്റ്റംബർ 28, മറക്കരുത്, ആ ഒരു ഡേറ്റ് മറക്കരുത്. 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം വരുന്നത്. ഇനി മനുഷ്യാവകാശ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു കമ്മീഷന്റെ ആവശ്യമുണ്ട്. അങ്ങനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നു. ഇനി നമുക്ക് അതിനെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത് 1993 ഒക്ടോബർ 12. ഒക്ടോബർ 12 ഡേറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ഏതാണ്? വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതും ദേശീയ വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചതും എന്ന് തന്നെയാണ്. ഒക്ടോബർ 12 അതേ ഡേറ്റാണ്, ആ ഒക്ടോബർ 12 എന്നുള്ള ആ ഒരു മാസം മാത്രം. പക്ഷേ വർഷം ഇവിടെ പ്രത്യേകം ഓർമ്മിക്കണം, 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഒക്ടോബർ 12. ഇനി ഇതിൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ സർദാർ പട്ടേൽ ഭവനാണ്. മാനവ് അധികാർ ഭവൻ, ആ പേരിൽ തന്നെ ഉണ്ട്, മനുഷ്യാവകാശം, മാനവ് അധികാർ അല്ലേ. അപ്പം മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ എന്തെന്ന് പറയുന്നത് ആസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു പേര് സർദാർ പട്ടേൽ ഭവൻ, ന്യൂഡൽഹിയിലാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇനി ഇതിലെ
അംഗങ്ങളുടെ എണ്ണം ചെയർമാനും അഞ്ച് സ്ഥിരാംഗങ്ങളും ഉൾപ്പെടെ ആറ് പേരാണ്. ആറ് പേര്. അത് പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ പി എസ് സി ചിലപ്പോൾ ചോദിക്കും ചെയർമാൻ ഉൾപ്പെടെ എത്ര പേർ, ചെയർമാൻ ഒഴികെ എത്ര പേർ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ചെയർമാനും ഉണ്ട് അഞ്ച് സ്ഥിരാംഗങ്ങളും ഉണ്ട്. ടോട്ടൽ എത്ര പേരാണ്? ആറ് പേരാണ്. ചെയർമാൻ ഇല്ലാതെ ചെയർമാൻ ഒഴികെ എത്ര പേരാണ്? അഞ്ച് പേര്. അതെല്ലാം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. നമ്മൾ എക്സാം കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അംഗങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കുന്ന മുമ്പേ ആൻസർ എഴുതരുത്. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിച്ച് നോക്കിയതിന് ശേഷം എഴുതുക. ക്വസ്റ്റ്യൻ പലതരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ചെയർമാൻ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണ് എന്തിനുള്ളത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. ഇവരെല്ലാവരെയും നിയമിക്കുന്നതും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതും അവരെ രാജിക്കത്ത് ഏൽക്കുന്നതും അതുപോലെ അവരെ പിരിച്ചുവിടാൻ അധികാരമുള്ളതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്കെ, രാഷ്ട്രപതിക്കാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അധികാരം. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആവണമെങ്കിൽ അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്തിരിക്കണം, അതെങ്കിൽ അതല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടെങ്കിലും റിട്ടയർ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ അവരുടെ കാലാവധിയും 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെ. 3 വർഷം. ഇപ്പം നേരത്തെ നമ്മൾ വിവരാവകാശ കമ്മീഷനിൽ സംസ്ഥാനത്തും ദേശീയ വിവരാവകാശ കമ്മീഷനിൽ 3 വർഷം എന്ന് പറഞ്ഞു അല്ലേ. അപ്പം അതേപോലെ ഇവിടെ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു. ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു. ഇപ്പോഴത്തേത് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. രണ്ടും മിശ്രമാരാണെന്ന് ഓർത്തിരിക്കുക അല്ലെ. രണ്ടും മിശ്രമാരാണ്. ആദ്യത്തെ ആള് രംഗനാഥ് മിശ്ര, ഇപ്പോഴത്തെ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. ഓക്കെ ആണല്ലോ. ഇനിയുള്ളത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കൂടെ ഇവിടെ പഠിക്കണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1998 December 11 93 നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലേ. ഇവിടെ 98 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഡിസംബർ 10 നമുക്കറിയാം ലോക മനുഷ്യാവകാശ ദിനം തൊട്ട് പിറ്റേ ദിവസം ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് അല്ലേ. ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥലമൊന്നും പറയുന്നില്ല, തിരുവനന്തപുരത്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. ഇതിലെ അംഗങ്ങൾ എന്ന് വെച്ചാൽ ചെയർമാനും 2 സ്ഥിര അംഗങ്ങളുമാണ്. ടോട്ടൽ എത്ര പേരാണ്? 3 പേരാണ്. ടോട്ടൽ 3 പേര്. ഇവിടെ തിരിഞ്ഞു പോകരുത് കേട്ടോ, രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ 3 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര പേരുണ്ട്? 6 പേരുണ്ട്. ഇരട്ടിയുണ്ട്. ഓക്കെ, അപ്പം ചെയർമാൻ ഉൾപ്പെടെ 3 പേര്, ചെയർമാൻ ഒഴികെ 2 പേരാണ്. ഓക്കെ, ചെയർമാൻ ഒഴികെ 2 പേര്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതും ഗവർണറാണ്. പക്ഷേ അവരെ പിരിച്ചുവിടാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്തേക്കണം. അവരെ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്ക്. ഏത് കേസിലാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വരുമ്പോൾ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വരുമ്പോൾ കമ്മീഷൻ അംഗങ്ങളെ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്ക്. പക്ഷേ നിയമിക്കുന്നതും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതും ഗവർണറാണ്. ഇനി ഇവരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തന്നെയാണ് അല്ലെ. 3 വർഷം. നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ കമ്മീഷനിലും 3 വർഷം തന്നെയാണ്, അത് ഓർത്തിരിക്കണം. ഇവിടെ 3 വർഷവും 70 വയസ്സ് പ്രായം പൂർത്തിയാവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കമ്മീഷനിലെ അംഗമായിട്ട് തുടരാനായിട്ട് പറ്റും. അതേപോലെ ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്ത ആളോ ജഡ്ജി ആയിട്ട് റിട്ടയർ ചെയ്തോ ആളോ ആയിരിക്കണം. ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടോ ചീഫ് ജഡ്ജി ആയിട്ടോ റിട്ടയർ ചെയ്ത ഒരാളായിരിക്കണം ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആയിരിക്കേണ്ടത്. അതും കൂടെ നോട്ട് ചെയ്തേക്കുക. ഇവരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് പൂർത്തിയാകുന്നത് വരെ. ഇപ്പം നേരത്തെ നമ്മൾ പഠിച്ച എല്ലാ കമ്മീഷനിലും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ, 3 വർഷമായിരുന്നു. അപ്പോൾ ഇവിടെ പ്രത്യേക ഒരു കാലാവധി, ഒരു ഏജ് ലിമിറ്റ് കൂടെ പറയുന്നുണ്ട്, 70 വയസ്സ് വരെ എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ അംഗങ്ങളായിട്ട് തുടരാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അല്ലെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് എം പരീതുപിള്ള. ആരാണ്? ജസ്റ്റിസ് എം പരീതുപിള്ള. ഇപ്പോഴത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ആന്റണി ഡൊമിനിക്ക്. ആന്റണി ഡൊമിനിക്ക്. ഇപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിപ്പോലെ ഓരോന്നോരോന്ന് പഠിച്ച് ഉറപ്പാക്കിയിട്ടേ അടുത്തതിലേക്ക് പോകാവൂ. ഓക്കെ, അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആദ്യത്തെ വ്യക്തി ആരാണ്? ജസ്റ്റിസ് എം പരീതുപിള്ളയാണ്. ഇപ്പോഴത്തേത് ആന്റണി ഡൊമിനിക്കാണ്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സുപ്രധാന നിയമങ്ങളുടെ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് കുറച്ച് നിയമങ്ങൾ, വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളു. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്സിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു വിജയം ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.